നമസ്കാരം. വാട്ടർ ടാപ്പുകൾ ലോകത്ത് ആദ്യമായി ഉപയോഗിച്ചത് റോമക്കാരാണ്. മലമുകളിൽ നിന്ന് കനാൽ പാത്തികൾ വെട്ടി നഗരത്തിൽ വെള്ളം എത്തിച്ചപ്പോൾ അത് നിയന്ത്രിത രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് അവർ വാട്ടർ ടാപ്പുകൾ ഉണ്ടാക്കിയത്. കളിമണ്ണിലും പിന്നീട് ലോഹത്തിലും അവരത് ഉണ്ടാക്കിയിരുന്നു. ബാബിലോണിയരും ചൈനക്കാരുമാണല്ലോ പലതിൻ്റെയും തുടക്കക്കാർ. എന്നാൽ വെള്ളം നിയന്ത്രിത രീതിയിൽ ഉപയോഗിക്കുവാൻ ടാപ്പ് ഉപയോഗിച്ചത് റോമക്കാർ തന്നെയാണ്. അതുപോലെ ചിത്രത്തിൽ കാണുന്ന വേസ്റ്റ് നോട്ട് ടാപ്പ് എന്നറിയപ്പെടുന്ന ജെയ്സൺ ടാപ്പ് എവിടെയുണ്ടായി എന്നറിയാമോ? എന്നാൽ കേട്ടോളൂ, ഇവിടെയാണ് ഉണ്ടായത്. അതായത് കേരളത്തിൽ. അതും തിരുവിതാംകൂറിൽ കരമനയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് സംശയിക്കും. ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നറിയണ്ടേ? പ്രധാനമായും ജെയ്സൺ ഫാക്ടറി സ്ഥാപിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്ത് ഇൻഷുറൻസ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന ജെ പി സുബ്രഹ്മണ്യ അയ്യർ തന്നെ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ പൈപ്പ് വഴിവെള്ളം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ വഴിയരികുകളിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പുകളിൽ നിന്ന് ധാരാളമായി ജലം പാഴായി പോകുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരുന്ന രാജാംഗത്തിന്റെയും എസ് എൽ നാരായണൻ എന്ന മെക്കാനിക്കൽ ഡിസൈനറുടെയും സഹായത്തോടെ ജെയ്സൺ വേസ്റ്റ് നോട്ട് ടാപ്പ് വികസിപ്പിച്ചു. പിന്നീട് ഹൈഡ്രോപ്ലാൻ എന്ന ജർമ്മൻ കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യൻ റെയിൽവേയിൽ ഈ ടാപ്പ് സിസ്റ്റം വ്യാപകമായി നടപ്പാക്കി. ഇപ്പോഴും ഈ ടാപ്പ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ആധുനികവൽക്കരിച്ച ചെറിയ ടാപ്പുകളും ഉപയോഗിച്ചു വരുന്നു. തുടർന്ന് കേരളത്തിൽ 60-കളിൽ നടപ്പാക്കിയ നഗരഗ്രാമീണ ജലവിതരണ പദ്ധതിയിൽ ജലവിതരണത്തിനുള്ള പൈപ്പുകളുടെ തലയ്ക്കൽ ഈ ടാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തുടക്കത്തിൽ പിത്തള ടാപ്പുകളായിരുന്നു. പിന്നീട് അയൺ ടാപ്പുകൾ വന്നു. പൈപ്പുകളിൽ ജലം നിറഞ്ഞു നിൽക്കുമ്പോൾ ടാപ്പിന്റെ നോബ് മേലോട്ട് തള്ളിപ്പിടിക്കണം. കൈവിടുമ്പോൾ അകത്തെ സ്പ്രിംഗ് ബിയറിംഗ് താഴോട്ട് താഴും. ഒരു ചാക്ക് ചരടുകൊണ്ട് കെട്ടിവെച്ച് കുടങ്ങൾ നിറയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കുറെ നേരം ഈ നോസിൽ മേലോട്ട് തള്ളിപ്പിടിച്ച് കാത്തു നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ടാപ്പിന്റെ പഴക്കം കൊണ്ട് നോബ് താഴാതെ വെള്ളം പാഴായി പോകാറുമുണ്ട്. അക്കാലത്ത് ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും ഈ ടാപ്പുകളും ഉണ്ടായിരുന്നു. വലിയ കേടുകൂടാതെ അനേക വർഷങ്ങളിൽ കുട്ടികളുടെ ദാഹമകറ്റാൻ ഈ ടാപ്പുകൾ സഹായകമായി. എന്നാൽ ഇന്ന് ഇത്തരം ടാപ്പുകൾ നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. ജെയ്സൺ കമ്പനി പിന്നീട് കോയമ്പത്തൂരിലേക്ക് മാറി. കമ്പനി വിപുലീകരണം നടത്തിയപ്പോൾ കരമന പോരാതെ വന്നു. ഇന്നും ജെയ്സൺ വാട്ടർ കമ്പനി ആധുനികവൽക്കരിച്ച ടാപ്പുകളുടെ നിർമ്മാണവുമായി വ്യാപാര രംഗത്തുണ്ട്. പക്ഷേ അക്കാലത്തെ വേസ്റ്റ് നോട്ട് വാട്ടർ ടാപ്പ് ഉണ്ടല്ലോ, അതൊരു 1.5 ടാപ്പായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ മറ്റൊന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.